Hello friends, welcome back to my English classroom. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സെമി മോഡാൽ വെർബായിട്ടുള്ള ഡയറിനെ കുറിച്ചാണ്. ഡയർ എന്ന പ്രയോഗം എപ്പോഴെല്ലാമാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ സാഹചര്യങ്ങൾ ഉദാഹരണ സഹിതം പഠിക്കുകയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഡയർ എന്നുള്ളത് ഒരു സെമി മോഡാൽ വെർബാന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. എന്താണൊരു സെമി മോഡാൽ വെർബ്? ഒരേ സമയം തന്നെ ഒരു ലെക്സിക്കൽ വെർബിൻ്റെ ക്വാളിറ്റിയും അതുപോലെ ഒരു ഗ്രമാറ്റിക്കൽ വെർബിൻ്റെ ക്വാളിറ്റിയുമുള്ള വാക്കുകളായതുകൊണ്ടാണ് ഇവരെ സെമി മോഡാൽ വെർബ് എന്ന് വിളിക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലെക്സിക്കൽ വെർബ് എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള കണ്ടൻറ് വാക്കുകളുടെ സ്വഭാവം ഇതിനുണ്ട് അല്ലേ. ഡെയർ എന്നുള്ള വാക്ക് നമുക്കറിയാം, ധൈര്യപ്പെടുക എന്നാണ്. അതേസമയം തന്നെ ഇതിനൊരു ഗ്രമാറ്റിക്കൽ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രമാറ്റിക്കൽ വെർബ് പോലെയും ഒരു മോഡാൽ വെർബായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവയെ സെമി മോഡാൽ വെർബുകൾ. മോഡാൽ വെർബുകൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, മസ്റ്റ് വരെയുള്ള മോഡാൽ വെർബുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ആ കൂട്ടത്തിലും നമുക്ക് പെടുത്താവുന്ന ഒരാളാണ് ഡെയർ. അതേപോലെ തന്നെ ഒരു ലെക്സിക്കൽ ക്വാളിറ്റിയുള്ള വെർബുമാണ്, ലെക്സിക്കൽ സ്വഭാവമുള്ള ഒരു വെർബുമാണ് ഡെയർ. അതായത് കൃത്യമായ ഒരു അർത്ഥവും അതിനുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് ഇവയെ സെമി മോഡാൽ വെർബുകളുടെ കൂട്ടത്തിൽപ്പെടുത്താം എന്ന് പറയുന്നത്. ഡെയർ, നീഡ്, ഓട്ട് ടു, യൂസ്ഡ് ടു എന്നീ നാല് പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലെ സെമി മോഡാൽ വെർബുകളായി അറിയപ്പെടുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാത്തിനും ഒരു ലെക്സിക്കൽ സ്വഭാവമുണ്ട് അല്ലേ. അതായത് എല്ലാത്തിനും കൃത്യമായ ഒരു അർത്ഥം വരുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഒരു മോഡാൽ വെർബായിട്ട്, ഓക്സിലറി വെർബായിട്ട്, സഹായിക്കാൻ വരുന്ന വെർബായിട്ട് വരികയും ചെയ്യാം. അതുകൊണ്ടാണ് ഇവയെ സെമി മോഡാൽ വെർബ് എന്ന് വിളിക്കുന്നത്. നമുക്കിനി ഡെയർ എന്ന നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യുന്ന ടോപ്പിക്കിലേക്ക് വരാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് റൂം. ഡെയർ എന്താണ്? ഡെയർ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ധൈര്യപ്പെടുക, തുനിയുക, മുതിരുക എന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെടുക, അതിനുവേണ്ടി തുനിയുക, അതിനുവേണ്ടി മുതിരുക എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളതാണ് മലയാളത്തിലും. അതിനു വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് ഡെയർ എന്നുള്ളത്. എന്നാൽ ഈ ഡെയർ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഒരു സെമി മോഡാൽ ഓക്സിലറി വെർബായിട്ട്, സെമി മോഡാൽ വെർബായിട്ട് പ്രയോഗിക്കുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ഡെയർ എന്ന ഈ പ്രയോഗത്തെ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് യൂസേജ്, വെൻ യൂസ്ഡ് ആസ് എ സെമി മോഡാൽ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ ഇൻഫിനിറ്റീവ് വിത്തൗട്ട് ടു. ആദ്യത്തെ ഒരു ക്രൈറ്റീരിയൻ പറയാണ്, വെൻ യൂസ്ഡ് ആസ് എ സെമി മോഡാൽ, ഒരു സെമി മോഡലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ സെമി മോഡാൽ ക്വാളിറ്റി എന്തുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൻ്റെ ക്വാളിറ്റി കിട്ടുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ ഇൻഫിനിറ്റീവ് വിത്തൗട്ട് ടു. ഈ ഡെയർ എന്ന പ്രയോഗത്തിന് ശേഷം പിന്നെ വരുന്ന ആരായിരിക്കും? ഫോളോഡ് ബൈ ദ ഇൻഫിനിറ്റീവ് വിത്തൗട്ട് ടു. ഇൻഫിനിറ്റീവ് വിത്തൗട്ട് ടു എന്ന് പറഞ്ഞാൽ ആരാ? ബെയർ ഇൻഫിനിറ്റീവ് അല്ലേ. ടു എന്ന പ്രയോഗം ഇല്ലാത്ത ഇൻഫിനിറ്റീവ്, ദാറ്റ് ഈസ് ബെയർ ഇൻഫിനിറ്റീവ്. ആ ബെയർ ഇൻഫിനിറ്റീവ് ആയിരിക്കും ഡെയറിന് ശേഷം വരിക. ടു എന്ന പ്രയോഗം എന്ത് ചെയ്യാറില്ല? ഡെയറിന് ശേഷം വരാറില്ല. അതെന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആയിട്ട് നമുക്ക് എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നോക്കൂ. ഐ ഡയർ ഇൻ റിങ് ഹിം എഗെയിൻ. ഐ ഡയർ ഇൻ റിങ് ഹിം എഗെയിൻ അല്ലേ. ഇനി അവനെ ഞാൻ വിളിക്കില്ല, വിളിക്കാൻ ധൈര്യപ്പെടില്ല. റിങ് എന്ന് ഉദ്ദേശിക്കുന്നത് കോൾ ചെയ്യാവുന്ന അർത്ഥത്തിലാണ് അല്ലേ. ഐ ഡയർ ഇൻ റിങ് ഹിം എഗെയിൻ, ഇനി അവനെ വിളിക്കാൻ ഞാൻ മുതിരില്ല, ഞാൻ ധൈര്യപ്പെടില്ല അല്ലേ, ഞാൻ തുനിയില്ല എന്നർത്ഥം. ഐ ഡയറിൻ്റ് എന്ന് പറഞ്ഞിട്ട് ടു റിങ് എന്നല്ല, റിങ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു സെമി മോഡാൽ വെർബായിട്ട് ഡയറിനെ ഉപയോഗിക്കുന്ന സമയത്ത് ടു എന്നുള്ള പ്രയോഗം, ടു ഇൻഫിനിറ്റീവ് എന്ത് ചെയ്യില്ല? ഉപയോഗിക്കില്ല. ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. സോ ഇത്തരം കേസിൽ ഡയർ കൃത്യമായിട്ട് ഒരു സെമി മോഡാലാണ് എന്നുള്ളത് നമുക്ക് ധൈര്യത്തോടെ പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ, He dare not ask his father to lend him money. He dare not ask his father to lend him money. അല്ലേ, അച്ഛനോട് പൈസ ചോദിക്കാൻ അവൻ ധൈര്യപ്പെടില്ല. He dare not ask, ഇനി അതിന് മുതിരില്ല എന്നർത്ഥം അല്ലേ. His father, അച്ഛനോട്, to lend him money, പൈസ
തരാൻ വേണ്ടിയിട്ട് ഇനി പറയില്ല. ഹി ഡയർ നോട്ട് ആസ്ക്, ഹി ഡയർ നോട്ട് ടു അല്ലേ എന്ന് പറയുന്ന ടു എന്ന് പറയുന്ന പ്രയോഗം ഇല്ല ഇവിടെ. കൃത്യമായി ഹി ഡയർ നോട്ട് ആസ്ക്, ടു ആസ്ക് എന്ന പ്രയോഗം ഇല്ല. കാരണം ഇതൊരു സെമി മോഡൽ ആയതുകൊണ്ട് തന്നെ ബെയർ ഇൻഫിനിറ്റീവ് ആണ് അതിന് ശേഷം ഉപയോഗിക്കേണ്ടത്. ലാസ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഐ ഡെയർ നോട്ട് ടെൽ ഹെർ വാട്ട് ഹാസ് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചതെന്ന് അവളോട് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഐ ഡെയർ നോട്ട് ടെൽ, എനിക്ക് പറയാനുള്ള ധൈര്യമില്ല. വാട്ട് ഹാസ് ഹാപ്പൻഡ് അല്ലേ, അവളോട് പറയാൻ എനിക്ക് ധൈര്യമില്ല എന്താണ് സംഭവിച്ചത് എന്ന്. ഇവിടെ നോക്കൂ, ഐ ഡെയർ നോട്ട് ടെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഡെയർ നോട്ട് ടു ടെൽ എന്നല്ല, ഡെയർ നോട്ട് ടെൽ. അപ്പോൾ ധൈര്യപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ്, സാഹചര്യത്തിലാണ് കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിന് ധൈര്യപ്പെടുക, തുനിയുക, മുതിരുക എന്ന അർത്ഥമൊക്കെ ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ബെയർ ഇൻഫിനിറ്റീവ് ആണ്, ടു എന്ന പ്രയോഗത്തെ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, ഒരു സെമി മോഡാൽ വെർബായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിക്കാറില്ല. നേരിട്ട് ഒരു വെർബാവുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം, എന്നാൽ ഒരു സെമി മോഡാൽ വെർബാവുന്ന സമയത്ത് ഉപയോഗിക്കാറില്ല. കാരണം ഒരു ഓക്സിലറി ആയിട്ടാണ് വരുന്നത് അല്ലേ, ആ സമയത്ത് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കില്ല. എന്നാൽ അതല്ലാത്ത കേസുകളിൽ വെർബായിട്ട് മാത്രം വരുന്ന സാഹചര്യങ്ങളുണ്ട്. കാരണം ഇതൊരു ലെക്സിക്കൽ വെർബാണ് അല്ലേ, അർത്ഥമുള്ള ഒരു വെർബാണ്. നമ്മൾ ഗോ, വാക്ക് എന്നൊക്കെ പറയുന്ന പോലെ അർത്ഥമുള്ളൊരു വെർബാണ് ഡെയർ എന്നുള്ളത്. ആ സമയത്ത് നമുക്ക് എങ്ങനെയും യൂസ് ചെയ്യാം. എന്നാൽ ഒരു സെമി മോഡാൽ വെർബായിട്ട്, അതായത് മീൻസ് ഒരു ഓക്സിലറി വെർബായിട്ട് വരുന്ന സമയത്ത് ഇതിന് ശേഷം എന്ത് ചെയ്യില്ല, ടു ഇൻഫിനിറ്റി ഉപയോഗിക്കില്ല. അടുത്ത യൂസേജ് മനസ്സിലാക്കുന്നതോടുകൂടി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ഉദാഹരണ സഹിതം വ്യക്തമായിട്ട് മനസ്സിലാവും. നോക്കൂ നെക്സ്റ്റ് യൂസേജ്. ഡെയർ ക്യാൻ ബി യൂസ്ഡ് ടു ഫോം എ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാൻ വേണ്ടിയിട്ട് അല്ലേ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയർ എന്നുള്ള സെൻറ്റൻസിൽ കൃത്യമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം. നോ വൺ ഡെയേഴ്സ് ടു ഗോ ദർ. നെക്സ്റ്റ് വൺ, നോ വൺ ഡെയർ ഗോ ദർ. എന്താണ് വ്യത്യാസം? അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അങ്ങോട്ട് പോകാൻ ആരും ധൈര്യപ്പെടാറില്ല. നോ വൺ ഡെയേഴ്സ് ടു ഗോ ദർ, അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ. സോ നെഗറ്റീവ് നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ഫോം ചെയ്യാൻ പറ്റും. നോ വൺ ഡെയേഴ്സ് ടു ഗോ ദർ, അങ്ങോട്ട് പോകാൻ ആരും ധൈര്യപ്പെടാറില്ല. നോ വൺ ഡെയേഴ്സ് ഗോ ദർ, അങ്ങോട്ട് പോകാൻ ആർക്കും ധൈര്യമുണ്ടാവാറില്ല. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യത്തെ കേസിൽ ഡെയേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓർഡിനറി വെർബാണ്, ഒരു ലെക്സിക്കൽ വെർബാണ്, കൃത്യമായ അർത്ഥമുള്ള ഒരു വെർബായിട്ടാണ് നിൽക്കുന്നത്. കാരണം നോ വൺ ഡേയ്സ്, ആരും ധൈര്യപ്പെടാറില്ല, ടു ഗോ ദർ, ഇതിൽ ടു ഗോ എന്ന് പറയുന്നത് ഒരു ടു ഇൻഫിനിറ്റീവ് ആണ് അല്ലേ. ടു ഇൻഫിനിറ്റീവിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ടു ഇൻഫിനിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഡേയ്സ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ വെർബ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ വെർബായിട്ട്, ഓർഡിനറി വെർബായിട്ട് അല്ലേ, ദാറ്റ് മീൻസ് ക്ലിയർ ആയിട്ടുള്ള ലെക്സിക്കൽ അർത്ഥമുള്ള വെർബായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡേയ്സ് എന്നുള്ളത് വരുന്നത്. എന്നാൽ അടുത്ത സെൻറ്റൻസ് നോക്കൂ. നോ വൺ ഡേയ്സ് ഗോ ദർ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗോയുടെ കൂടെ ടു ഇൻഫിനിറ്റീവ് ഇല്ല, ടു ഇൻഫിനിറ്റു എന്ന പ്രയോഗമില്ല. നേരിട്ട് ഡെയർ ഗോ, പോകാൻ ധൈര്യപ്പെടുക എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഇവിടെ ഡെയർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഓക്സിലറി വെർബ് പോലെയാണ്. അതായത് മെയിൻ വെർബായിട്ടുള്ള ഗോ എന്ന പ്രയോഗത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഡെയർ എന്നുള്ള സെമി മോഡാൽ ഓക്സിലറി വന്നിരിക്കുന്നത്. മനസ്സിലായോ? സോ രണ്ടാമത്തെ കേസിൽ ടു ഇൻഫിനിറ്റീവ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഡെയർ ഗോ എന്നാണ്. അതിനകത്ത് ടു ഇല്ല അല്ലേ. സോ ഇവിടെ ടു ഇൻഫിനിറ്റീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സെമി മോഡാൽ ഓക്സിലറി വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡെയറിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതൊരു സെമി മോഡാൽ ഓക്സിലറി വെർബാണെന്ന് നമുക്ക് പറയാം. അതല്ലാത്ത കേസിൽ അതെന്ത് ചെയ്യും, സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വെർബായിട്ട് തന്നെ വരാറുണ്ട്, മെയിൻ വെർബായിട്ട് തന്നെ ഡെയർ. കാരണം കൃത്യമായ മീനിങ് ഉള്ളൊരു വേർഡായതുകൊണ്ട്. നമുക്ക് അടുത്ത യൂസേജിലേക്ക് പോകാം. ഡെയർ ക്യാൻ ബി യൂസ്ഡ് ടു ഫോം ആൻഡ് അഫേർമേറ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. ഡെയർ നമുക്ക് ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ടു ഫോം അഫേർമേറ്റീവ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഉറപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെ, തീർച്ചയാക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, തീർച്ചയാണോ എന്ന് പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, നെഗറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് എന്ന അർത്ഥത്തിൽ, നെഗറ്റീവ് അർത്ഥത്തിൽ
ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്നുള്ളത് എക്സാമ്പിളിലൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഡസ് എനി വൺ ഡെയർ ടു ഗോ ദർ? അങ്ങോട്ട് പോകാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? ഡസ് എനി വൺ ഡെയർ ടു ഗോ ദർ? ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം, ഒരു അഫേമേറ്റീവ് ക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അങ്ങനെ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാവുമോ എന്ന രീതിയിൽ, ഒരു ഉറപ്പിക്കുന്ന രീതിയിലൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ്. ഡസ് എനി വൺ ഡെയർ ടു ഗോ ദർ? ഇവിടെ ഡെയർ കഴിഞ്ഞിട്ട് ടു ഗോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഒരു മോഡൽ ഓക്സിലറി ആയിട്ടാന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നമ്മളിവിടുത്തെ ആ യൂസേജാണ് പഠിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അഫേമായിട്ടുള്ള ഉറപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഡെയർ എന്ന പ്രയോഗത്തെ ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ, ഡെയർ എനി വൺ ഗോ ദർ? അല്ലേ, ആ വ്യത്യാസം നിങ്ങൾ കണ്ടല്ലോ. ഡെയർ എനി വൺ ഗോ ദർ? ആരെങ്കിലും അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെടുമോ എന്ന് തന്നെയാണ് അല്ലേ. ഡെയർ എനി വൺ ഗോ ദർ? സോ ഡസ് എനി വൺ ഡെയർ ടു ഗോ ദർ എന്ന് പറയുന്നതും ഡെയർ എനി വൺ ഗോ ദർ എന്ന് പറയുന്നതും അല്ലേ, ആ ഒരു നെഗറ്റീവ് സെൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ട് ആരെങ്കിലും പോകുമോ? ഡെയർ എനി വൺ ഗോ ദർ? അങ്ങോട്ട് പോകാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടാകുമോ? നെക്സ്റ്റ് വൺ, ഡസൻ്റ് ഹീ ഡെയർ ടു ഗോ ദർ? അങ്ങോട്ട് പോകാൻ അയാൾക്ക് പേടിയില്ലേ? ഡെയർ ഇൻഡ് ഹീ ഗോ ദർ? അല്ലേ, അവിടെ ഡസൻ്റ് ഹീ ഡെയർ ടു ഗോ ദർ എന്നുള്ളത് ഡെയർ ഇൻഡ് ഹീ ഗോ ദർ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, മോഡാൽ ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്നു. ഈ പറഞ്ഞ നാല് എക്സാമ്പിളുകളിൽ ആദ്യത്തെ കേസിൽ ഒരു മെയിൻ വെർബായിട്ടും ഒന്നാമത്തെ സെൻറ്റൻസിലും ഈ പറയുന്ന മൂന്നാമത്തെ സെൻറ്റൻസിലും മെയിൻ വെർബായിട്ടും രണ്ടാമത്തേതിലും നാലാമത്തെയും സെൻറ്റൻസുകളിൽ എന്താണ് ഓക്സിലറി വെർബായിട്ട്, ദാറ്റ് ഈസ് സെമി മോഡാൽ ഓക്സിലറി വെർബായിട്ടാണ് വരുന്നത്. കാരണം നേരിട്ട് ഡെയർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് അല്ലേ. നമ്മൾ ഡസ് എന്നുള്ളതൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ഡെയർ എനി വൺ ഗോ ദർ, അങ്ങോട്ട് പോകാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ, ഒരു അഫർമേറ്റീവ് ചോദ്യമാണ്. നെക്സ്റ്റ്, ഡെയർ ഇൻ ദി ഹീ ഗോ ദർ, അങ്ങോട്ട് പോകാൻ പേടിയില്ലേ അല്ലേ. ഡെയർ ഇൻ ദി ഹീ ഗോ ദർ, ഡസ് ഇൻ ദി ഹീ ഡെയർ ടു ഗോ ദർ എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യനാണ്, അതിലൊരു നെഗറ്റീവ് സെൻസാണ് ഉള്ളത് എന്നർത്ഥം. ലാസ്റ്റ് യൂസേജ് കൂടെ നോക്കാം. ഡെയർ ഈസ് ആൾസോ യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഫീലിംഗ് ഓഫ് സ്ട്രോങ് ഡിസപ്രൂവൽ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസപ്രൂവൽ കാണിക്കാൻ വേണ്ടിയിട്ട്, വിസമ്മതം അല്ലേ, അല്ലെങ്കിൽ ഇഷ്ടക്കേട് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയറിനെ യൂസ് ചെയ്യാം. അതായത് നമുക്ക് വളരെ വലിയൊരു എതിർപ്പുണ്ട്, പറഞ്ഞ കാര്യത്തിൽ വളരെ വലിയ എതിർപ്പുണ്ട്, ഒരു വിസമ്മതമുണ്ട്, ഒരു ഇഷ്ടക്കേടുണ്ട്, അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള ഡിസപ്രൂവൽ കാണിക്കാൻ നമുക്ക് ഡെയർ എന്നുള്ളത് ഉപയോഗിക്കാം. ഹൗ ഡെയർ ഷീ ക്രിട്ടിസൈസ് ഹെർ ടീച്ചർ? ഹൗ ഡെയർ ഷീ ക്രിട്ടിസൈസ് ഹെർ ടീച്ചർ? എന്ത് ധൈര്യത്തിലാണ് അവൾ അവളുടെ ടീച്ചറിനെ കുറ്റം പറഞ്ഞത്? ഹൗ ഡെയർ ഷീ ക്രിട്ടിസൈസ് ഹെർ ടീച്ചർ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ഡെയർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, എന്ത് ധൈര്യത്തിലാണ്. അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള അല്ലേ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇഷ്ടക്കേട്, വിസമ്മതമാണ് കാണിക്കുന്നത്. ഹൗ ഡെയർ യു സജസ്റ്റ് ഷീ വാസ് എ ഫൂൾ? എന്ത് ധൈര്യത്തിലാണ് അവളൊരു വിഡ്ഢിയാണെന്നുള്ള കാര്യം നീ പറഞ്ഞത്? ഹൗ ഡെയർ യു, എന്ത് ധൈര്യത്തിലാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യത്തിലോട് വളരെ എതിർപ്പുള്ളത് കൊണ്ടാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസപ്രൂവൽ ആയതുകൊണ്ടാണ് ഇവിടെ ഡെയർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഡെയർ എന്ന് ഉപയോഗിച്ച് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസപ്രൂവലും പറയാൻ കഴിയും. ഇത്രയുമാണ് ഡെയർ എന്ന പ്രയോഗത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള യൂസേജുകളെന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു സെമി മോഡലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത്, സെമി മോഡൽ ഓക്സിലറി വെർബായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ബെയർ ഇൻഫിനിറ്റീവ് ആണ്, ടു എന്ന പ്രയോഗം കൂടെ വരില്ല. ടു എന്ന് വന്നതുകൊണ്ട് തെറ്റാണെന്നല്ല, ടു എന്ന് വരുമ്പോൾ അതൊരു മെയിൻ വെർബായിരിക്കും, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാൻ വേണ്ടിയിട്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയറിനെ ഉപയോഗിക്കാം. അതുപോലെ അഫേമേറ്റീവ് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അവസാനമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസപ്രൂവൽ പറയാൻ വേണ്ടിയിട്ടും ഡെയറിനെ ഉപയോഗിക്കാം. ഡെയർ എന്ന സെമി മോഡാൽ ഓക്സിലറി വെർബിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ എക്സാമ്പിളുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ബാക്കിയുള്ള സെമി മോഡാൽ ഓക്സിലറി വെർബുകളുടെ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.